സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. കുറ്റപത്രം വൈകിക്കുന്നത് സമ്മർദ്ദത്തിലാക്കുന്നു. കന്യാസ്ത്രീ കേസിലെ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് കേസിൽ സാക്ഷികളായ എല്ലാ കന്യാസ്ത്രീകളെയും സമ്മർദ്ദത്തിലാക്കുന്നതിനോടൊപ്പം ആരോപിതനായ ബിഷപ്പിനെയും സമ്മർദ്ദത്തിലാക്കുന്നു എന്ന തിരിച്ചറിവ് വന്നു തുടങ്ങിയത് സ്വാഗതാർഹമാണ്. ഇരു കൂട്ടരെയും സമ്മർദ്ദത്തിലാക്കുന്നുവെങ്കിൽ ഇതിനിടയിൽ കളിക്കുന്നവർ ആരാണ്? തേലക്കാട്ടച്ഛന് വ്യാജരേഖകൾ കൈമാറിയവരോ? അതോ പിതാവിനെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തി TV ഇന്റർവ്യൂകൾ നടത്തുന്നവരോ? അതോ ബ്ലാക്ക് മാസിന്റെ വക്താക്കളോ? ഇരയുടെ കൂട്ടാളികൾ കോട്ടയം SP പരാതി കൊടുക്കാൻ പോകുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഇരയോട് ചേർന്ന് ഇതേ പരാതി കൊടുക്കുവാൻ തയ്യാറായിരുന്നുവെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. എഴുതി വെച്ച പരാതി കൊടുക്കണമോ വേണ്ടയോ എന്ന് സംശയിച്ചിരിക്കുമ്പോഴാണ് ഇരയുടെ പക്ഷം പരാതി കൊടുക്കുന്നത്. വാദിക്കും പ്രതിക്കും അല്ലെങ്കിൽ ഇരയ്ക്കും വേട്ടക്കാരനും ഒരേ പരാതി ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. തെളിവുകളില്ലാത്തതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ മടിക്കുന്ന പോലീസ് ആരുടെ പക്ഷത്താണ്? ഇത്രയും നാൾ പോലീസിൽ വിശ്വാസമുണ്ട്. കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷൻ മുതൽ SP വരെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അതിനു മുകളിലേക്ക് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷേ കേസ് അന്വേഷിക്കുന്ന ഹരിശങ്കർ, സുഭാഷ്, മോഹൻദാസ് ഇവരിൽ വിശ്വാസമാണ് എന്ന് പറഞ്ഞ ഇരയ്ക്കും കൂട്ടാളികൾക്കും എന്നാണ് വിശ്വാസം നഷ്ടപ്പെട്ടത്? കുറവലങ്ങാട് മഠത്തിൽ കൃത്യനിഷ്ഠയുള്ള പുതിയ അംഗങ്ങൾ വന്നപ്പോൾ പോലീസുമായുള്ള രാത്രികാല സംഭാഷണങ്ങൾ MJ നിർത്തലാക്കിയത് കൊണ്ടാണോ നിത്യ സന്ദർശകർ ജിപ്സിയിലും ടവേറയിലും വരുന്ന രാത്രി സന്ദർശകരെ സഭാ നിയമപ്രകാരം സന്ദർശനം ഒഴിവാക്കിയപ്പോഴാണോ? എപ്പോഴാണ് പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടത്? നിങ്ങളുമായി ഹരി സുഭ മോഹ കൂട്ടുകെട്ട് പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല. ചാലക്കുടി പഴയ പോലീസ് കൂട്ടുകെട്ട് ചേച്ചിക്കും ഫലിക്കാതെയായി തുടങ്ങിയതിന്റെ ലക്ഷണമാണോ ഈ പുതിയ പരാതി? സഭയെ നാറ്റിക്കുന്ന ലൂലി സീസ അടവു നാടകങ്ങൾ അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങി സത്യം പുറത്തു വരട്ടെ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു, ഒപ്പം നിരപരാധിയായ പിതാവും. Subscribe now and press the bell icon. Never miss an update.